ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, മാമുദീസ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എത്ര വിലപ്പെട്ട ഒരു സ്വർഗീയ ദാനമാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മാമുദീസ നമ്മുടെ മുൻപിലെ വയ്ക്കുന്ന സാധ്യതകൾ എത്ര വലുതാണെന്നറിയാമോ? മാമുദീസ കൊടുക്കുന്ന വേളയിലെ വായിക്കുന്ന സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 3:13-17 വരെയുള്ള വചനങ്ങളാണ്. കർത്താവ് സ്നാപകയോഹന്നാനിൽ നിന്ന് മാമുദീസ സ്വീകരിക്കാൻ ജോർദാൻ നദിയിൽ വന്നപ്പോൾ സ്നാപകയോഹന്നാൻ പറഞ്ഞു, ഞാൻ നിനക്ക് മാമുദീസ തരില്ല, നിൻ്റെ കല്ല് ചിരപ്പ് പോലും അഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ തരികയില്ല. ഈശോ പറഞ്ഞു, സർവനീതിയും പൂർത്തിയാകേണ്ടതിന് നീ ഇത് സമ്മതിക്കുക. ഒഴുകുന്ന ജലമെടുത്ത് സ്നാപകൻ കർത്താവിൻ്റെ ശിരസിലൊഴിച്ചപ്പോൾ 3 കാര്യങ്ങൾ നടന്നു. ഒരുപക്ഷെ മാമുദീസയുടെ അർത്ഥം ഈ 3 പ്രതീകങ്ങളുണ്ട്. സ്വർഗം തുറക്കപ്പെട്ടു, ആത്മാവ് വർഷിക്കപ്പെട്ടു, പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മാമുദീസ ഒരു സ്വർഗം തുറക്കപ്പെടലാണ്. മക്കള് സ്വർഗം തുറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദിവ്യാനുഗ്രഹത്തിൻ്റെ വലിയ കൃപയാണ് പ്രിയമുള്ളവരെ. മക്കളിലൂടെ ദൈവം നമുക്ക് സ്വർഗം തുറക്കുന്നത്. നമ്മുടെ മക്കള് സ്വർഗത്തിൻ്റെ ദാനമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് വളരെ ഭൗതികമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ഭൗതികമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ ആത്മീയമായിട്ട് മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ മാതാപിതാക്കൾ പഠിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ സങ്കടത്തോടുകൂടെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മാമുദീസ ഒരുപാട് ആർഭാടമാക്കി, അത് വലിയ കൊട്ടും കുറവയാക്കി, അത് വലിയ തൃശൂർ പൂരം വെടിക്കെട്ടായിട്ട് നടന്ന എത്രയോ മാതാപിതാക്കളാണ്. ആത്മീയമായിട്ട് യാതൊരു ഒരുക്കവും ഇല്ല. മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, മാമുദീസ സ്വർഗം തുറക്കപ്പെടലാണ്. രണ്ടാമതായിട്ട് മാമുദീസ സ്വീകരിച്ചപ്പോൾ നടന്നത്, ആത്മാവ് വർഷിക്കപ്പെട്ടു. പന്തക്കുസ്ത കർത്താവിൻ്റെ മേൽ വന്ന് വഹിച്ചു, വർഷിക്കപ്പെട്ടു. അവൻ ഈശോ എന്നാണ് വിളിക്കപ്പെട്ടത്, ക്രിസ്തു കൂട്ടിച്ചേർക്കപ്പെട്ടത് ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ്. യേശു ക്രിസ്തു, ഈശോ മിശിഹ. ഭൗതിക ദാനങ്ങൾ കൊണ്ട് മക്കളെ നിങ്ങൾക്ക് ഭൗതികമായിട്ട് വളർത്താൻ കഴിയുള്ളൂ, ആത്മീയ ദാനങ്ങൾ കൊണ്ടേ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് വേണ്ടത് ഭൗതിക ദാനങ്ങൾ മാത്രമല്ല, ആത്മീയ ദാനങ്ങളുണ്ടാകണം. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അടയാളങ്ങൾ മാമുദീസ വേളയിൽ എത്ര മനോഹരമാണ്. അവനെ കഴുകി വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളമൊഴിക്കുന്നത്. അവന് വെള്ളവസ്ത്രം കൊടുക്കുന്നത് അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നിർമ്മലനായിട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ അടയാളമായിട്ടാണ്. പുതിയ മനുഷ്യൻ അവൻ്റെ കൈകളിൽ കത്തിച്ച തിരി കൊടുക്കുന്നത് അവൻ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. പീഠത്തിൽ വെച്ച വിളക്കാണവൻ. അവൻ്റെ തല്ലി കിരീടം വയ്ക്കുന്നത് അവൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കിരീടമാണ്, ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ കിരീടമാണ്. അതുകൊണ്ട് എനിക്ക് മാതാപിതാക്കളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നത് കാശിൻ്റെ കുറവ് കൊണ്ടല്ല, ആരോഗ്യത്തിൻ്റെ കുറവ് കൊണ്ടല്ല, സൗകര്യങ്ങളുടെ കുറവ് കൊണ്ടല്ല, അവർ വഴിതെറ്റി പോകുന്നത് ആത്മാവിൻ്റെ വരദാനങ്ങളുടെ കുറവ് കൊണ്ടാണ്. ആമോസിൻ്റെ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ക്ഷാമമയക്കും, അത് ഭക്ഷണത്തിനോ പാനീയത്തിനോ ഫലവർഗങ്ങൾക്കോ ഉള്ള ക്ഷാമമല്ല, ആത്മീയ വരങ്ങളുടെ
ദൗർബല്യത്തിൻ്റെ ക്ഷാമം, വചനത്തിൻ്റെ സമൃദ്ധിയില്ലാത്തൊരു കാലഘട്ടം. അതുകൊണ്ട് മാതാപിതാക്കൾ മാമൂദീസായ്ക്ക് മക്കളെ ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞിൻ്റെ മേലെ ആത്മാവിൻ്റെ വരങ്ങളുണ്ടാകട്ടെ, ആത്മാവിൻ്റെ വരങ്ങൾ വർഷിക്കപ്പെടട്ടെ, ആത്മീയ കൃപകൾ വർഷിക്കപ്പെടട്ടെ. മൂന്നാമതായിട്ട് പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മാമൂദീസ നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന വലിയ വെല്ലുവിളി, നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ സുഗന്ധമാകണം, നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ വെളിച്ചമാകണം, നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ സാന്നിധ്യമാകണം. നിങ്ങൾക്കറിയാമോ ക്രിസ്റ്റഫർ എന്ന ഒരു പ്രയോഗം? ക്രിസ്റ്റഫർ, ആ ക്രിസ്റ്റഫർ പുണ്യവാളൻ്റെ ചുമലിലിരിക്കുന്ന ഈശോയാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ ചുമക്കുന്നവൻ. നമ്മുടെ മക്കൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സഞ്ചരിക്കുന്ന സക്രാരികളാണ്, നമ്മുടെ വിശ്വാസ മൂല്യങ്ങളുടെ സഞ്ചരിക്കുന്ന സക്രാരികളാണ്. അതുകൊണ്ട് തന്നെ മാമൂദീസായെ കുറേ കൂടെ ഗൗരവമായിട്ട് കാണണം. ആഘോഷങ്ങൾ മാമൂദീസായ്ക്ക് ആവശ്യമാണ്, പക്ഷേ ആഘോഷങ്ങളുടെ തിമിർപ്പിലെ അന്തസത്ത ചോർന്നു പോകുന്ന മാമൂദീസകൾ കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. നമുക്ക് കുറേ കൂടെ ആത്മീയ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മാമൂദീസായെ നോക്കിക്കാണാൻ കഴിയട്ടെ. നമ്മുടെ സാക്ഷ്യം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധമായി തീരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.